ഇതിനിടെ കന്യാസ്ത്രീകളുടെ സമരത്തിൽ പങ്കെടുത്ത യാക്കോബായ റമ്പാനെതിരെയും നടപടി. മൂവാറ്റുപുഴ പിറമാടം ദേറായിലെ ദുഹാനോർ റമ്പാനെ യാക്കോബായ സഭ പൊതുപരിപാടികളിൽ നിന്നും വിലക്കി. എന്നാൽ കന്യാസ്ത്രീകൾക്കുള്ള പിന്തുണ തുടരുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. യാക്കോബായ സഭയുടെ പിറമാടം ഗസ്സി ദയാറായിലെ യുഹാനോൻ റമ്പാൻ കന്യാസ്ത്രീകളുടെ കൊച്ചിയിലെ സമരത്തിലും കോട്ടയത്തും തൊടുപുഴയിലും നടന്ന ഐക്യദാർഢ്യ സമരങ്ങളിലും പങ്കെടുത്തിരുന്നു. ചർച്ച് ആക്ട് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്ന സംഘടനയുടെ ഭാരവാഹി എന്ന നിലയിലാണ് കന്യാസ്ത്രീകളുടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തിയത്. പിന്നാലെ സഭാവിലക്കും വന്നു. നടപടി വിശ്വാസികളുടെ പരാതിയെ തുടർന്നെന്നാണ് യാക്കോബായ സഭയുടെ ഇന്ത്യൻ അഫയേഴ്സിന്റെ ചുമതലയുള്ള മാത്യൂസ് മാർ തിമോത്യോസ് നൽകിയ കത്തിൽ വിശദീകരിക്കുന്നത്. സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് അപ്രേം ദിതിയൻ കാത്തോലിക്കാ ബാവയുടെ നിർദ്ദേശപ്രകാരമാണ് മാത്യൂസ് മാർ തിമോത്യോസ് കത്ത് നൽകിയത്. വിലക്ക് ലംഘിച്ചാൽ തുടർന്ന് അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമുണ്ട്. റമ്പാൻ എന്നാൽ ദയറകളിൽ പ്രാർത്ഥിച്ചു കഴിയേണ്ട ആളാണെന്നും പൊതുപരിപാടികളിൽ പങ്കെടുക്കേണ്ടതില്ലെന്നും കത്തിൽ പറയുന്നു. എന്നാൽ സഭയുടേത് പ്രതികാര നടപടിയാണെന്നും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നും യുഹാനോൻ റമ്പാൻ പ്രതികരിച്ചു. അവരനുഭവിക്കുന്ന വേദനയ്ക്ക് അവർക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ളത് ഒരു സന്യാസി എന്ന നിലയ്ക്ക് എന്റെ ഉത്തരവാദിത്വവും കടമയായിരുന്നു. ഞാനത് ചെയ്തു. പിന്നെ ഇപ്പൊ നടക്കുന്നത് ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ അല്ലാതെ എനിക്കതിനെപ്പറ്റി ഒന്നും പറയുവാനായിട്ടില്ല. രക്തസമ്മർദ്ദം കൂടിയതിനെ തുടർന്ന് മണർകാട്ടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് യുഹാനോൻ റമ്പാൻ. അതേസമയം താക്കീത് നൽകുക മാത്രമാണ് ചെയ്തതെന്നും നടപടി എടുത്തിട്ടില്ലെന്നും യാക്കോബായ സഭ പ്രതികരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.